ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോം മേക്കർ. അപ്പം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഡേ മൈ ലൈഫ് ചെയ്യാന്ന്. ഒരു ഫുൾ ഡേ അല്ല, ഹാഫ് ഡേ, ഉച്ചവരെയുള്ള കാര്യങ്ങളാണ്. അപ്പം രാവിലെ ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പം ഇന്ന് എന്താണെന്നറിയില്ല, പുറത്ത് നല്ല തണുപ്പാണ്, നല്ല തണുപ്പും അതേപോലെ നല്ല കാറ്റും ഉണ്ട്. അപ്പം ഞാനൊന്ന് ബാൽക്കണിയിൽ പോയി നോക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നല്ല സൗണ്ട് ഉണ്ട് കാറ്റിന്റെ. രാവിലെ തന്നെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ലൊരു ഫീൽ ആണ് കേട്ടോ. നല്ല കാമൻ ക്വാറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ചു നേരം നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, തണുപ്പ് കാരണം നിൽക്കാൻ പറ്റില്ല. പിന്നെ പുറമെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഒരു 10-11 മണിയൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ നല്ല വെളിച്ചമൊക്കെ വരും. പിന്നെ പതിവില്ലാതെ അമ്പൂസൊന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് ഒന്ന് 6 മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റിട്ടുണ്ട്. തണുക്കുന്നില്ല. അപ്പം എന്തായാലും ഉള്ളിലോട്ട് പോട്ടെ. അപ്പൊ ഞാൻ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷമാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ബുസ് എന്താ ചെയ്യുന്നേ? കാത്തുന് പല്ലേപ്പിക്ക. ഞാനോ അല്ലെങ്കിൽ ഏട്ടനോ ബ്രഷ് ചെയ്യുമ്പോഴാണ് അവളെയും ബ്രഷ് ചെയ്യിപ്പിക്കാറ്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസമൊക്കെ അങ്ങനെയാണ്, ചില ദിവസം ഭയങ്കര അടിയായിരിക്കും. അപ്പൊ ഇന്ന് അവള് അവൾക്ക് എന്താ പേസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല അടിയായിരുന്നു. അപ്പൊ ഞാൻ കോൾഗേറ്റിന് ഒരു കാലി ട്യൂബ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കൊടുത്തൊന്ന് സമാധാനിപ്പിച്ചേക്കുവാണ്. പിന്നെ ഏട്ടൻ എഴുന്നേറ്റിട്ടില്ല, ഇപ്പോഴും വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഇവിടെ എന്താ ലോക്ക്ഡൗൺ ഇപ്പൊ 2 ആയിട്ടുണ്ട്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി. എനിക്ക് ഒന്ന് എല്ലാ ഷോപ്സൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അടുക്കളയിലോട്ട് കയറട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇന്നലെ ലേറ്റ് ആയിട്ടാണ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ 8 മണി മുതൽ 12 മണി വരെ പവർ കട്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി. ഉപ്പേരി പിന്നെ ഞങ്ങളൊരു സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാസ് സ്റ്റൗ. അപ്പോൾ കറി പിന്നെ കഴിക്കാൻ നേരത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും മധുരക്കിഴങ്ങ് ഉണ്ടാവാറ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കുക്കറിൽ വെച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഓവലിട്ട് ചൂടാക്കണം. ഫ്രീസറിലാണല്ലോ വയ്ക്കാറ്. അപ്പം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അപ്പം അതൊന്നൊരു സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്ക് ക്യാബേജും കൂടെ അരിഞ്ഞു വെച്ചു. ഇപ്പൊ ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തലേന്ന് രാത്രി നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദോശയ്ക്കുള്ള മാവും കൂടെ അരച്ചു വെച്ചു. ഇന്ന് പെട്ടെന്ന് പണി തീർക്കാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 2 പാത്രങ്ങളായിട്ടാണ് വെച്ചത്, ഒന്ന് നെക്സ്റ്റ് ഡേ എടുക്കാനും പിന്നെ ഉള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ മധുരക്കിഴങ്ങുന്ന വിസിലൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരു വിസിൽ മതി കേട്ടോ. പിന്നെ എന്തോന്ന് അറിയാൻ ഇതുപോലെ ഒരു ഫോർക്കും കാനും വെച്ച് കുത്തി നോക്കിയാൽ മതി. അപ്പൊ ആ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് മുളകൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ചമ്മന്തിയും റെഡിയായി. ഇനി അമ്പൂസിന് ഫുഡ് കൊടുക്കണം. അമ്പൂസിന് നല്ല ഇഷ്ടമാണ് മധുരക്കിഴങ്ങൊക്കെ. അവൾക്കായിട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. അവളും ഇത് നല്ലപോലെ കഴിക്കാറുണ്ട്. ഹോം ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കൊടുത്തിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കും, അത്രേ ഉള്ളൂ. രാവിലെ തന്നെ കാത്തു വെച്ചു കൊടുക്കാൻ പറയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോ സാധാരണ ബുധനാഴ്ചയാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാറും അതേപോലെ തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാറ് ബുധനാഴ്ചയാണ്. അപ്പൊ ഞാൻ ഓർത്തു പുതിയ ഫ്ലാറ്റിലോട്ട് വന്നതിന് ശേഷം എനിക്കൊന്നും ഒരു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഷീറ്റൊക്കെ മാറ്റുമല്ലേ, എന്നാ പിന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തേക്കാന്നും കൂടെ വിചാരിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു റുട്ടീനൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്നാണോ എനിക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് തോന്നുന്നത് അപ്പോഴാണ് ഞാൻ ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ബുധനാഴ്ചയും ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട്, അതേപോലെ ബെഡ്ഷീറ്റും അന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മെയ്ഡ് ഉണ്ടായിരുന്നപ്പോൾ അവർ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ അന്ന് അവര് ഫുൾ ക്ലീൻ അവരെന്നെ ചെയ്തോളുമായിരുന്നു. അപ്പൊ ആദ്യം ബാത്റൂം ഒന്ന് ഷീറ്റൊക്കെ ഞാൻ മാറ്റി നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ.
അപ്പൊ അമ്പൂസ് ഞാൻ ടി വി വെച്ച് കൊടുത്തേക്കുവാണ്, അല്ലെങ്കിൽ അവൾ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയണ്ടാവും. പിന്നെ എന്താ, ഏട്ടനാണെങ്കില് ജോലിയും ഉണ്ട്. അപ്പൊ ശനിയും ഞായറും ഞാൻ മിക്കവാറും ഇതുപോലത്തെ ക്ലീനിങ് പരിപാടിക്കൊന്നും അധികം നിൽക്കാറില്ല. ശനിയും ഞായറും അല്ലേ എല്ലാവർക്കും ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റുക. അപ്പൊ അന്ന് മാക്സിമം, പിന്നെ അന്നാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ മിക്കവാറും ഞാൻ വർക്കിംഗ് ഡേയ്സിൽ തന്നെയാണ് ചെയ്യാറ്. ഈ ബാത്റൂം ശരിക്കും പറഞ്ഞാൽ അമ്പൂസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂം ആണ് കേട്ടോ. കാരണം അവളെ ഈ ബാത്റ്റബിൽ വെച്ചിട്ടാണ് അവളെ കുളിപ്പിക്കുന്നത്. പിന്നെ അമ്പൂസ് ഇതുവരെ പോട്ടി ട്രെയിൻഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ നാട്ടിലായിരുന്നപ്പോൾ അവൾക്ക് പോട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം പോട്ടി വാങ്ങിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ടോയ്ലറ്റ് സീറ്റ് കണ്ടപ്പം പിന്നെ അതാണ് വാങ്ങിച്ചത്. എനിക്കൊന്നും കുറച്ചും കൂടെ കംഫർട്ടബിൾ അതാണ്, നമുക്കും കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ഇതായിരിക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് ആ ടോയ്ലറ്റിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാത്ടബിലൊന്നും അധികം അഴുക്കൊന്നുമില്ല. അപ്പം ബാത്റൂമിന്റെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി അടിച്ചു വാരാനും തുടയ്ക്കാനും കൂടെ ഉണ്ട്. അത് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ഇന്ന് അമ്പൂസിന് മുട്ട കൊടുക്കുന്ന ദിവസമാണ്. 3 വെച്ചിട്ടുണ്ട്, കാരണം മുട്ടയുടെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എടുക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും റൂം ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു. 2 കട്ടിൽ ഒരുമിച്ചിട്ടത് കാരണം നല്ല ബുദ്ധിമുട്ടാണ് പൊടി തട്ടാനും അടിച്ചു വരാനും ഒക്കെ. ജസ്റ്റ് കഷ്ടിച്ചൊരു സൈഡ് ടേബിൾ ഇടാൻ മാത്രമുള്ള സ്പേസ് ഇപ്പം ബാക്കിയുള്ളൂ. പിന്നെ ഈ റൂമിൽ കാർപ്പറ്റും കൂടെ ആയത് കാരണം പൊടി എത്ര നമ്മൾ അടിച്ചു വരിട്ടുണ്ടെങ്കിലും പൊടി അവിടെ തങ്ങിക്കിടക്കും. അപ്പൊ പൊടി തട്ടിലൊക്കെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റ് ഇടണം. ഇവിടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടില് അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാന്ന് തോന്നുന്നു അതിന് പറയാ. അങ്ങനെ 4 സൈഡിലും ഇലാസ്റ്റിക് ബാൻഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അതൊന്ന് കുടുക്കിയിട്ടാ മതി. അപ്പോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാട്ടോ. നമുക്ക് പെട്ടെന്ന് ബെഡ്ഷീറ്റ് വിരിക്കാനും കഴിയും, അതുപോലെ പെട്ടെന്ന് അങ്ങനെ ചുളിഞ്ഞു പോകുന്നുമില്ല. അപ്പൊ ബെഡ്റൂമും ബാത്റൂമും ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയി. കംഫർട്ടിന്റെ കവർ ഇട്ടിട്ടില്ല. അതെന്തായാലും ഞാൻ അലക്കാനുള്ളത് ഇനി ഉണങ്ങിയതിന് ശേഷം ഇടാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിക്കേ എന്തോരം പൊടിയാ. നോക്കിക്കേ, നമ്മൾ ഡെയിലി അടിച്ചു വരുന്ന സ്ഥലമാണ്, പക്ഷെ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊടികൾ കണ്ടോ. അപ്പൊ അലക്കാനിട്ടതൊക്കെ കംപ്ലീറ്റ് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വിരിച്ചിടണം. അപ്പൊ നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽ മിസ് ചെയ്യുന്നത് ഈ സമയത്താണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ അലക്കിയിടുമ്പം അത് വിരിച്ചിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂടെ തന്നെ ഞാൻ ഈ ബാത്റൂം കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനെ ട്രൈപോർഡ് വെക്കാനുള്ള ഒരു സ്പേസ് വെക്കാനുള്ള ഒരു സ്ഥലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാത്റൂമിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ബാത്റൂമും ബെഡ്റൂമും ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കട്ടെ. ഇനി ഫുഡ് ഉണ്ടാക്കണം, അതേപോലെ അമ്പൂസിനെ കുളിപ്പിക്കണം. അപ്പൊ കുറെ നാളായിട്ട് ഈ മത്തം വാങ്ങി വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള മടിയോണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ കാലിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തായാലും മത്തങ്ങയുടെ എരിശേരി വെക്കാന്ന് വിചാരിച്ചു. ഞാൻ മത്തനും ചെറുപയറും കുറച്ച് ഉപ്പുമുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കും ഒരു 5-6 വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് ചെയ്യാറ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അത് വിസില് വരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ അമ്പൂസിനെ കുളിക്കാനുള്ള വെള്ളം വെച്ചു. ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്, കാരണം പൈപ്പിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പൊ അമ്പൂസിനെ കുളിയൊക്കെ കഴിഞ്ഞു, ഇതാ സുന്ദരിയായി വന്നിട്ടുണ്ട്. ചെറിയൊരു ഉറക്കത്തിന്റെ ഒക്കെ ഒരു കരച്ചിലാണ്. ഞാനൊന്ന് ഉറക്കിയൊക്കെ നോക്കട്ടെ. അപ്പൊ അമ്പൂസിനെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഉറക്കാനൊക്കെ നോക്കി, പക്ഷേ അതൊക്കെ വളരെ വിജയകരമായി പരാജയപ്പെട്ടു. അപ്പോ ഉറങ്ങി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കിടത്തിയപ്പോ ഇങ്ങനെ എണീറ്റ് പോന്നു. അപ്പൊ അവള് പിന്നെയും കളിക്കാൻ പോയി. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി കടുക് പൊടിച്ചൊഴിക്കണം. പിന്നെ എരിശ്ശേരിയിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലോട്ടിടും. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ നിറ ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് കറിയിലോട്ടിടാം.
അപ്പൊ ആ ചട്ടിയിലോട്ട് തന്നെ ഞാൻ ഉപ്പേരിക്കുള്ളതും വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഫുള്ള് കഴുകി വെച്ചു. ചോറ് കഴിക്കാൻ ഒക്കെ ആവുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. കാരണം സോനാ മസൂരി ആയതുകൊണ്ട് രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാറൊക്കെ ആകുമ്പോഴേക്ക് തണുത്ത് പിന്നെ കഴിക്കുമ്പോൾ ഒരു ഇത് സുഖമുണ്ടാവാറില്ല. അപ്പം കുറച്ച് കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ആണ് അത് ഉണ്ടാക്കാറ്. അപ്പൊ ഞാൻ വാഷിംഗ് മെഷീൻ ക്ലീൻ ടബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളിലത്തെ ഫിൽറ്ററിൽ നല്ലപോലെ അഴുക്കടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. മുസി കാത്തുനെ കാണിച്ചിരിക്ക്, കാത്തിനോട് വാ വെച്ചോ. നീറ്റോ നീറ്റോ. മീമി വാങ്ങിച്ചോ. എന്താ വാങ്ങിക്കാം ബുസ്? ചിക്കയാണോ മീമിയാണോ? ഒന്ന് ഹോൺ അടിക്ക്. ഓടിക്ക് വണ്ടി ഓടിക്ക്. താങ്ക് യു. മിസ് എവിടെയാ പോണേ? എവിടെ പോവാ? അംബുസിന് ഇവിടെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെയും കൂടി അടിച്ചു വാരി തുടക്കണം. അപ്പൊ ഞാൻ സോഫയുടെ മുകളിലെ പൊടിയൊക്കെ ഒന്ന് തട്ടി അവളുടെ ഇനി പ്ലേ മാറ്റ് ഒന്ന് മാറ്റണം. അത് ഞാൻ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അത് അതേപോലെ എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. എവിടെ അമ്മൂസിനെ കാണുന്നില്ല? അമ്മൂസിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അതാ അതാ അയ്യോ, കാണുന്നില്ല. അതാ കണ്ടേ. അയ്യോ അമ്പൂസ് എവിടെ പോയി? അയ്യോ അതാ, പിന്നെയും പോയി. ആ മാറ്റ് ഞാൻ എത്ര മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അവള് പിന്നെയും അത് എടുത്തോണ്ട് വരും. ഇത് എന്നുള്ള പരിപാടിയാണ്. ഞാൻ മാറ്റിലെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടി എത്ര തവണ മാറ്റി വെച്ചാലും അത് പിന്നെയും എടുത്ത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാൻ മാറ്റ് കൊണ്ടുപോയി ബെഡ്റൂമിൽ വെച്ചേക്കുവാണ്. അപ്പൊ ആ സമയത്തിന് അംബൂസ് അടിച്ചു വാരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെങ്ങനെ ഇതുപോലെ പണിയൊക്കെ എടുക്കുന്നതിനുള്ളിൽ കൂടെ കുഞ്ഞുങ്ങള് നമ്മൾ ചെയ്ത കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുമ്പം ആർക്കായാലും ഇറിറ്റേറ്റ് ആവും. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. അപ്പൊ അടിച്ചു വല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു വിധം തീർത്തു. ഇനി ഒന്ന് തുടച്ചെടുക്കണം. നമ്മൾ എത്ര തുടച്ചിട്ടുണ്ടെങ്കിലും പൊടികൾ പിന്നെ അവിടെ ഇവിടെയും കാണാൻ കാരണം വൈറ്റ് ടൈലായതുകൊണ്ട്. അപ്പൊ അടിയും തുടയൊക്കെ കഴിഞ്ഞ് വീട് ഫുൾ സെറ്റപ്പ് ആക്കി. അപ്പൊ ഉള്ളിൽ കൂടെ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 10 മിനിറ്റ് കൊണ്ട് ആവാന്നതേ ഉള്ളൂ. അപ്പൊ ഇനി കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇനി അംബൂസിന് ഫുഡ് കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ജോലിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കാറ്, അല്ലെങ്കിൽ ഫുഡൊന്നും ഉള്ളിലെത്തില്ല കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇപ്പൊ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല കാക്കേനെയോ പൂച്ചേനെയൊക്കെ കാണിച്ചു കൊടുക്കാം, പക്ഷെ ഇവിടെ ഇപ്പൊ അതിനൊന്നുള്ള ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അംബൂസിന്റെ ഫുഡ് കൊടുക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കുള്ള ഫുഡ് എടുക്കുകയാണ്. അപ്പൊ എന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ വെള്ള നാരങ്ങ, അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കഴിപ്പില്ല. എല്ലാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.